प्लस कूट दस अडमिशन अडमिशन पूर्ति शेम क्लास रेगुलर क्लास क्लास इन निमिस्ट्री क्लास फिजिक्स हर्षद टीचर बोटनी क्लास इन केमिस्ट्री क्लास टीचर फोन चिस्टेक वह क्लास अब केमिस्ट्री क्लास नाला फिजिक्स मैथ्स क्लास बाकी क्लास अड़ा क्यों अडमिशन समय क्लास कैं या आद्य दिवस क्लास अल्प प्रयास पत्म क्लास क्लस वन वरने कुछ संबंधी फिजिक्स केमिस्ट्री मैथ्स इतना आद्यम अल्प बुद्धिमुट पेड़ के अल्प समय क्लास कहूँ एल वर्ष आदमेल ऐसी मनसा तौर कुछ दिवस कहूल पेड़ के मलयाल मीडियती वह कुछ संबंधी ഈ ഇംഗ്ലീഷ് ലെക്കുള്ള ക്ലാസ് കേൾക്കുമ്പോൾ അല്പം കൂടെ ബുദ്ധിമുട്ട് തോന്നും അതും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മാറും മനസ്സിലായില്ലേ അത് നിങ്ങൾ പേടിക്കണ്ട എന്നാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് പിന്നെ വരുന്നത് സെക്കൻഡ് ലാംഗ്വേജിനെ സംബന്ധിച്ചാണ് വളരെ ധാരണ ഹിന്ദി എടുത്താലേ ഫുൾ മാർക്ക് കിട്ടൂ മലയാളത്തിന് ഫുൾ മാർക്ക് കിട്ടൂല എന്നൊരു പേടിയുണ്ട് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട് മലയാളം ഒരുപാട് വായിക്കണം എഴുതണം എങ്കിലേ മാർക്ക് കിട്ടൂ ഇതൊക്കെ പഴങ്കഥയാണ് ഇതൊക്കെ പഴങ്കഥയാണ് ഇപ്പം മലയാളത്തിന് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ 200 മാർക്കാണ് മലയാളത്തിന് ഒരുപാട് പേർക്ക് കിട്ടിയത് രണ്ട് വർഷം കൊണ്ട് വർഷത്തെ മാർക്ക് കിട്ടുമ്പോൾ 200 മാർക്ക് എന്ന് പറഞ്ഞാൽ टोटल मार्क कूड़ा वाले सहायक सेकंड लांग्वेज मार्क रेगुलर क्लास या एडमिशन क्लास अद मलया क्लास मलया मार्क कलुपाण हिंदी एलुपाचार हिंदी एड़कर्थ पक्षे पी एस टेस्ट निर्बंध मतृभाष पद चौद मनसे अगर मलयाद नांग्वेज मलयाद पंड प्रेडी मलया रु पुस्तक आद्य वर्ष रर्ष रुस्तक पढ़चे वाली पाड़ा इंपोर पुस्तक मलया फस्ट चुस्तक सैकंड चुस्तक अलप स्वलप कविता अलप स्वलप गद्यम का सीमे पाठ इत्रु मलया बुद्धिमुट विचार हिंदी वाले तापर हिंदी अलग मलया हिंदी के लिए चेज मलया नावसर ये अब इवे श्रद्धि क्यों प्लस वे अडमिशन तत्काल नास वाले पदकें क्लास स्पीड कूड़ू कल इन सयसी क्लास आदमी ट्यूशन ह्यूमानिटी कमेमी अदसी क्लास
നമുക്ക് ഹ്യൂമാനിറ്റീസിനും ക്ലാസ് ഉണ്ട്, കൊമേഴ്സിനും ക്ലാസ് ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് കൊമേഴ്സിന് രണ്ട് ബാച്ച് ആയതുകൊണ്ട് കൊമേഴ്സുകാരുടെ എണ്ണം കൂടുതലും ആയിരുന്നു. ക്ലാസ് ടുവിന് നമ്മൾ കൊമേഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സും കൊമേഴ്സിനും ഉണ്ടായിരിക്കും. പിന്നെ ഹ്യൂമാനിറ്റീസിന് ഇപ്പം ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് എക്കണോമിക്സ് ആണ് ഹിസ്റ്ററി എടുക്കുക. എക്കണോമിക്സ് കൊമേഴ്സിൻ്റെ എക്കണോമിക്സ് തന്നെയാണ് നെറ്റ് ഹ്യൂമാനിറ്റീസിനുണ്ട്, മനസ്സിലായി. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി കൊമേഴ്സ് എന്തെങ്കിലും പുസ്തകങ്ങൾ, സാഹിത്യ പുസ്തകങ്ങൾ കിട്ടുന്നത് ഇത് വായിച്ച് നോക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ വായന ശീലം നമുക്ക് വേണം, കാര്യങ്ങൾ കുറേ കൂടെ അറിഞ്ഞു വേണം. പത്താം ക്ലാസ് വരെ നമ്മളൊന്നും പഠിച്ചില്ല, ഇനിയാണ് കാര്യങ്ങൾ ഒരുപാട് വായിക്കാനും പഠിക്കാനും ഉള്ളത്. ഇനി നമ്മൾ കൂടുതൽ കൂടുതൽ ക്ലാസ്സുകളിലേക്ക്, ഉപരി ക്ലാസ്സുകളിലേക്ക് പഠിക്കാനുള്ളവരാണ്, ടെസ്റ്റ് എഴുതേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിലെ വെറും കുട്ടികളായിരുന്നാൽ പോരാ. അതുകൊണ്ട് പേരിൽ നിങ്ങൾ ഒന്നാം ക്ലാസ്സുകാരാണ്, പ്ലസ് ഒന്നാം എങ്കിൽ തന്നെയും പത്താം ക്ലാസ് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് കുറേ കൂടെ ഒരു ജാഗ്രത, ലോകകാര്യങ്ങൾ അറിയുന്ന കാര്യത്തിൽ, പത്രം വായിക്കുന്ന കാര്യത്തിൽ, പുസ്തകം വായിക്കുന്ന കാര്യത്തിൽ, ജനറൽ നോളജ് അറിയുന്ന കാര്യത്തിൽ, ബാക്കി ലോകത്തെ കാര്യങ്ങൾ അറിയുന്ന കാര്യത്തിൽ പ്ലസ് വണ്ണിലെ കുട്ടികൾ കുറേ കൂടെ താല്പര്യം കാണിക്കണം. യഥാർത്ഥത്തിൽ പത്താം ക്ലാസ്സിലുള്ളത് പോലെ നമുക്ക് എട്ടും പത്തും പേപ്പറെണ്ണം പഠിക്കാൻ ഇല്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പേപ്പറിൻ്റെ എണ്ണം കുറവാണെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആറ് പേപ്പറാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കുള്ളത് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഒന്ന് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സയൻസ് ആയിരുന്നാലും ഹ്യൂമാനിറ്റീസ് ആയിരുന്നാലും ഒരേപോലെയാണ്, കൊമേഴ്സിനുമായിട്ട് മാത്രം അല്പതല്പം വ്യത്യാസമുണ്ട്. പിന്നെ സെക്കൻഡാണ്, ഇത് കഴിഞ്ഞാൽ സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോഴ് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ബയോളജി നമുക്ക് രണ്ടായി തിരിക്കുന്നു, സുവോളജിയും ബോട്ടണിയും. തന്നെയല്ലോ, ഇപ്പം നിങ്ങൾക്ക് ബോട്ടണി എടുത്ത് പോവും, സുവോളജിയുടെ ടീച്ചറുണ്ട്, അതോടൊപ്പം തന്നെ സുവോളജിക്ക് വളരെ ഭംഗിയായിട്ട് എടുക്കുന്ന അധ്യാപകനും ഉണ്ട്, നാഗേഷ് സാർ. നിങ്ങൾ കണ്ടാണ് പത്താം ക്ലാസ്സിലിരിക്കുമ്പോൾ അതിൻ്റെ പൊക്കോളജി സാറ് ഞായറാഴ്ച ദിവസം വന്ന് ക്ലാസ് എടുക്കണം. ആ നാഗേഷ് സാറിന് ഇപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സിലെല്ലാം ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജോലിയുള്ള ആള് ഇപ്പോഴും വന്ന് പരസ്യമായിട്ട് മൊബൈലിൽ കൂടെ ക്ലാസ് എടുക്കുന്നത് കഴിക്കലാണ്. അതുകൊണ്ടാണ് ഇപ്പം എടുക്കാത്തത്. സാർ ക്ലാസ് റെഗുലറായാൽ വന്നെടുക്കും, പെട്ടെന്ന് എടുത്ത് തീർക്കാൻ കഴിവുള്ള സാറാണ്, മനസ്സിലായി. പിന്നെ നമുക്ക് അരുണിമ ടീച്ചറുണ്ട്, ടീച്ചർ സ്വാഗതം ചെയ്ത് ക്ലാസ് എടുക്കാൻ ഇപ്പോഴും തയ്യാറാണ്. നമുക്ക് വേണ്ടി വന്ന ടീച്ചറോട് വീട് മനസ്സിലായി. ബോട്ടണിക്ക് തന്നെ അർഷദ ടീച്ചറിനെ കൂടാതെ ശ്രീദേവി ടീച്ചറുണ്ട്. ശ്രീദേവി ടീച്ചർ നമ്മളെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ച ആളാണ്. ബി എസ് സി കഴിഞ്ഞ്, എം എസ് സി കഴിഞ്ഞ്, നെറ്റും കഴിഞ്ഞ ആളാണ്. കോളേജിലെ ഡിഗ്രി ക്ലാസ് എടുക്കാനുള്ള ശേഷി കിട്ടിയ ആളാണ്. നിനക്കറിയാലോ, ഒരു വെളുത്ത മെലിഞ്ഞ ടീച്ചറെ പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അതാണ് ശ്രീദേവി ടീച്ചർ. അപ്പം നമുക്ക് സബ്ജക്റ്റ് എടുക്കാൻ മെട്ടും മിട്ടുക്കരായ അധ്യാപകരാണ് ഉള്ളത്. അതുകൊണ്ട് സയൻസിനെ സംബന്ധിച്ച് ഒരു ഉത്കണ്ഠയും വേണ്ട. ഫിസിക്സ് എടുക്കാനായിട്ട് അരാം സാർ എടുക്കണം. അതുകൂടാതെ ഫിസിക്സ് മെയിൻ എടുത്ത് പഠിച്ച മിടുക്കനായ സാറാണ് നമ്മളെ കൊച്ചു സാറാർ അനന്തൻ സാർ. അനന്ത സാറിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഫിസിക്സാണ്. അപ്പോൾ അനന്ത സാറും നമുക്ക് ഫിസിക്സ് എടുക്കാനായിട്ട് ഉണ്ട്. ഭംഗിയായിട്ട് എടുക്കുന്ന ആളാണ്. നമുക്കറിയാലോ, പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പിള്ളേർ പ്ലസ് വെച്ച് പഠിച്ചു പോയ ആളാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സബ്ജക്റ്റിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇംഗ്ലീഷ് എടുക്കുന്നത് സുരേഷ് സാറും അനു ടീച്ചറും ആയിരിക്കും. സുരേഷ് സാറിൻ്റെ ക്ലാസ് ഉടനെ ഉണ്ടാകും, അനു ടീച്ചറിൻ്റെ ക്ലാസ്സും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റിലോ മറ്റ് ക്ലാസ്സിലോ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ഹിന്ദിയും മലയാളവും, ഹിന്ദിയോ മലയാളമോ എടുക്കേണ്ട കാര്യമില്ല, അത് തനിയെ വായിച്ചെഴുതാന്നുള്ളതേ ഉള്ളൂ. എടുക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദി പഠിപ്പിക്കാൻ നമുക്ക് സാറുണ്ട്, ലോകം സാറ് റെഡിയാണ്. മലയാളം ഞാനുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞേരുന്നൊക്കെ അറിയാമല്ലേ. മലയാളം പ്രശ്നമല്ല,
നമുക്കത് പരീക്ഷ എടുക്കുന്ന സമയത്ത് ആയിരുന്നാലും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പറഞ്ഞതന്നെ കേട്ടിട്ട് പോയി എഴുതിയാൽ മതി, നമുക്ക് നൂറിന് നൂറും വാങ്ങിക്കാം, അതൊരു പ്രശ്നം അല്ല. ഒരു പ്ലസ് വണ്ണിൽ പുതിയ അഡ്മിഷൻ നടക്കണം. നിങ്ങളെ കൂട്ടുകാരും മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരെയും, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വിദരിയിൽ വന്ന അഡ്മിഷനായ കുട്ടികളുണ്ട്, മറ്റ് സ്ഥലത്ത് നിന്ന്, മനസ്സിലായില്ലേ, നെടുമങ്ങാട്ടിൽ നിന്നോ പാലോട്ട് നിന്നോ നന്ദിയോട് നിന്നൊക്കെ വന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് വരണം. അപ്പോൾ അവരോടും പറയണം നമ്മുടെ സ്ഥാപനത്തിൽ സയൻസിന് നല്ല റിസൾട്ടാണ്, അങ്ങനെ നമുക്ക് ക്ലാസ് നടക്കും. ഇതൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരാളുണ്ട് ആളിനെ വിശ്വസിക്കാന്നൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ, വിജയ സാറാണ് പറയണത് നമ്മൾ കുഴപ്പമില്ലെന്ന് പറയാമല്ലോ. അങ്ങനെ എന്തായാലും ശരിയാണ്, സയൻസിൻ്റെ കുട്ടികളുടെ എണ്ണം കൂടണം. ഇനി അതോടൊപ്പം BHSC ക്ക് സയൻസിന് പഠിക്കാനുള്ളത് തന്നെയാണ് പഠിക്കാനുള്ളത്. BHSC ക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല. BHSC ക്ക് പഠിക്കാനുള്ള മാത്സ് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അത് വേണ്ട, മനസ്സിലായില്ലേ. അപ്പോഴതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് BHSC ക്കാർക്ക് സയൻസിന് പഠിക്കണമെങ്കിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്കുള്ളത് സെക്കൻഡ് ലാംഗ്വേജിന് പകരം അവർക്കിന് സെക്കൻഡ് ലാംഗ്വേജ് ഇല്ലാത്തതിന് ED എടുക്കാനുണ്ട്, പിന്നെ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട ശാഖ, ഇത്രയേ ഉള്ളൂ. ഇവിടെ BHSC ക്ക് നമുക്ക് നല്ല ക്ലാസ് ഉണ്ട്. BHSC ക്കും സയൻസിനും ഇത് അഡ്മിഷൻ കിട്ടിയാൽ കുട്ടികളോട് പറയണം, നിർബന്ധമായിട്ടും ഡ്യൂട്ടിയിൽ വരാൻ പറയണം. ഓക്കെ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എൻ്റെ ഈ തിരുമുഖം പ്രത്യക്ഷപ്പെടും. നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു ചോദിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യണം. ഓക്കെ, ഇവിടെ പുസ്തകം വായിക്കണം, പുസ്തകം പഠിക്കാനുള്ള പുസ്തകം മാത്രമല്ല ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കണം, പ്ലസ് വണ്ണായി അതിൻ്റെ പത്രം വായിക്കണം, ജനറൽ നോളജ് വായിക്കണം, മനസ്സിലായില്ലേ. അവിടെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേക്ക് വന്ന എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. ഓക്കെ.